നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനക്ഷേമ പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ബജറ്റ്. പിണറായി വിജയൻ സർക്കാരിന്റെ ആറാമത്തേതും തോമസ് ഐസക്കിന്റെ പന്ത്രണ്ടാമത്തേതുമായ ബജറ്റ് പ്രസംഗത്തിലും റെക്കോർഡിട്ടു. എല്ലാ ക്ഷേമ പെൻഷനുകളും 1600 രൂപയാക്കി ഉയർത്തിയും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്ന് പ്രഖ്യാപിച്ചുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. മറ്റ് ആശുപത്രികൾ കിഫ്ബി വഴി സൃഷ്ടിച്ച പുതിയ സൗകര്യങ്ങളുടെ പൂർണ്ണ വിനിയോഗത്തിനും ആവശ്യമായ തസ്തികൾ വേണം. സർ, 2021-22 4000 തസ്തികകൾ ആരോഗ്യവകുപ്പ് സൃഷ്ടിക്കും. ഇവ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തലങ്ങളിൽ വേണമെന്ന് ആരോഗ്യവകുപ്പിന് തീരുമാനിക്കും. 2, കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് നമ്മൾ ഊന്നി. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച വേളയിൽ തന്നെ 20,000 കോടി രൂപയുടെ പാക്കേജ് കേരളം പ്രഖ്യാപിച്ചു. കുടിശ്ശികൾ മുഴുവൻ കൊടുത്തു തീർത്തു. പെൻഷൻ വർദ്ധിപ്പിച്ചു. പെൻഷനില്ലാത്ത ക്ഷേമതി അംഗങ്ങൾക്കും ഇതിലൊന്നും പെടാത്ത ആളുകൾക്കും പ്രത്യേക ധനസഹായം നൽകി. ആരും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ ഭക്ഷ്യക്കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുകളും ആരംഭിച്ചു. കുടുംബശ്രീ വഴി 2000 കോടി രൂപ പലിശരഹിത ഉപഭോക്തൃ വായ്പയായി സാധാരണക്കാരുടെ വീടുകളെത്തിച്ചു. സർ, എല്ലാ ക്ഷേമ പെൻഷനുകളും 1600 രൂപയായി ഉയർത്തുന്നു. എല്ലാ ക്ഷേമ പെൻഷനുകളും 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചതാണ് പ്രധാന പ്രഖ്യാപനം. റേഷൻ കടകൾ വഴിയുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരും. വെള്ള നീല കാർഡുകൾക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരിയും വിതരണം ചെയ്യും. അംഗനവാടി ടീച്ചർമാരുടെ പ്രതിമാസ പെൻഷൻ 2000 രൂപയായും ഹെൽപ്പർമാരുടേത് 1500 രൂപയായും വർദ്ധിപ്പിച്ചു. ആശാവർക്കർമാരുടെ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം 1000 രൂപ വീതം കൂട്ടി. കർഷകർക്ക് ആശ്വാസമായി റബ്ബറിന്റെ തറവില 170 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. നെല്ലിന് 28 രൂപയും നാളികേരത്തിന് 32 രൂപയും തറവില നിശ്ചയിച്ചു. പ്രവാസികൾക്കും നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പെൻഷൻ 3000 രൂപയായി ഉയർത്തി. ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി 40,000 പട്ടികജാതി കുടുംബങ്ങൾക്കും 12,000 പട്ടികവർഗ കുടുംബങ്ങൾക്കും വീട് നൽകും. 2080 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ നിരവധി പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 8 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇന്റർനെറ്റ് ഹൈവേ ആരുടെയും കുത്തകയായിരിക്കില്ല. എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യ അവസരം ലഭിക്കും. ഇന്റർനെറ്റിന്റെ ഗുണനിലവാരം ഉയരുകയും മെച്ചപ്പെട്ട സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുകയും ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ മേഖലകൾ വളർച്ചയ്ക്ക് സഹായിക്കും. ചെറുകിട വ്യവസായ മേഖലയടക്കം കേരളത്തിലെ വ്യവസായ വാണിജ്യ ടൂറിസ്റ്റ് സംരംഭങ്ങൾക്കും ഇ കൊമേഴ്സിനും മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും. 3 ലക്ഷം അവസരങ്ങൾ അഭ്യസ്ത വിദ്യാർത്ഥികൾക്കും 5 ലക്ഷം മറ്റുള്ളവർക്കുമായിരിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ നൽകുന്ന പദ്ധതിക്കും തുടക്കം കുറിക്കും. ഫെബ്രുവരിയിൽ അതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 20,000 പേർക്ക് തൊഴിൽ നൽകുന്ന 2500 സ്റ്റാർട്ടപ്പുകൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ തുടങ്ങും. ആരോഗ്യ മേഖലയിൽ 4000 പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 50,000 കോടി മുതൽമുടക്കുള്ള വ്യവസായ ഇടനാഴി പദ്ധതിക്ക് ഈ വർഷം തുടക്കമിടും. കെഫോൺ ആദ്യഘട്ടം ഫെബ്രുവരിയോടെ പൂർത്തിയാകും. ബിപിഎൽ കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിവർത്തനത്തിനായി വിവിധ പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. 5 ലക്ഷം പേർക്ക് കൂടി പഠന സൗകര്യം ഏർപ്പെടുത്തും. 1000 അധ്യാപകരെ നിയമിക്കുകയും ചെയ്യും. സർവകലാശാലകളിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 2000 കോടി രൂപയുടെ സഹായം നൽകും. എന്നിങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. ഭിന്നശേഷിക്കാരുടെ ജീവചക്രത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ നൽകാൻ ഒതുക്കുന്ന നയപരിപാടികൾ കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 250 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കൂടി ബഡ് സ്കൂൾ ആരംഭിക്കും. ഇപ്പോൾ 342 സ്ഥലത്താണ് ബഡ് സ്കൂൾ ഉള്ളത്. സ്കൂളുകളുടെ മൈൽഡ് മോഡറേറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ കൗൺസിലേഴ്സ് നിയമിക്കുകയും കൂടുതൽ അധ്യാപകർക്ക് പരിശീലനം നൽകുകയും ചെയ്യും. സന്നദ്ധ സംഘടനകളും മറ്റും നടത്തുന്ന 290 സ്പെഷ്യൽ സ്കൂളുകളുടെ ധനസഹായം 60 കോടിയായി ഉയർത്തുന്നു. കൂടുതൽ സ്കൂളുകളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. 18 വയസ്സ് കഴിഞ്ഞവരുടെ സംരക്ഷണത്തിനായി 10 കോടി രൂപ പ്രത്യേകം വകയിരുത്തുന്നു. തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിന് 1 കോടി രൂപ വകയിരുത്തുന്നു. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ ബാരിയർ ഫ്രീ സംസ്ഥാനമായി കേരളത്തിൽ ഉയർത്തുന്നതിനുള്ള സമയബന്ധ പരിപാടി തയ്യാറാക്കും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് ജനുവരി അവസാനത്തോടെ ലഭിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മുതൽ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ച് ഉത്തരവിറക്കും. ശമ്പള കുടിശ്ശിക 3 ഗഡുക്കളായി പിന്നീട് നൽകും. ഡി എ കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിൽ മുതൽ നൽകും. 2-ാമത്തെ ഗഡു ഒക്ടോബറിലും കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ മെഡിസിപ്പ് 2021-22 നടപ്പാക്കും. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക്
50% വാഹന നികുതി ഒഴിവ് നൽകും. പ്രളയ സെസ് ഓഗസ്റ്റ് മുതൽ ഈടാക്കില്ല. റെക്കോർഡ് തകർത്താണ് 3 മണിക്കൂറിലേറെ നീണ്ട ബജറ്റ് പ്രസംഗം മന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ചത്. രാവിലെ 9 തുടങ്ങിയ അവതരണം ഉച്ചയ്ക്ക് 12:17 വരെ നീണ്ടു. എന്തൊക്കെയാണ് സർക്കാർ ചെയ്തതെന്ന് ചുരുക്കി പറയാം. ഒന്ന്, കോവിഡിന് സൗജന്യ ചികിത്സ മുഴുവൻ പേർക്കും ഉറപ്പുവരുത്തി. ആരോഗ്യവകുപ്പിന് ചെലവുകള് എല്ലാവിധ ധനകാര്യ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കി. മരുന്ന്, താൽക്കാലിക ജീവനക്കാരുടെ നിയമനം, കോവിഡ് സെന്ററുകൾ സ്ഥാപിക്കൽ, ക്വാറന്റൈൻ, റിവേഴ്സ് ക്വാറന്റൈൻ നടപടികൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ കോവിഡ് പ്രതിരോധത്തെ മികവുറ്റതാക്കി.